വയനാട് മണ്ഡലത്തിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ രണ്ടാം ഘട്ട പര്യടനത്തിനായി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം ഒന്നുകൂടെ ഇരട്ടിക്കുകയും ചെയ്തു പ്രചാരണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമ്പോഴും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഉള്ളിൽ നേരിയ ആശങ്കയ്ക്കിടയാക്കിക്കൊണ്ട് പ്രിയങ്കയുടെ പത്രികയ്ക്കെതിരായ ബി ജെ ഉയർത്തിയ പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ പരാതി തള്ളി പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ് നാല് സെറ്റ് പത്രികയായിരുന്നു പ്രിയങ്ക ഗാന്ധി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഭർത്താവ് റോബർട്ട് വാന്ദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ വലിയ ക്രമക്കേടുണ്ടെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം വ്യക്തമല്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ച സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നായിരുന്നു ബി ജെ പിയുടെ വാദം പ്രിയങ്കയുടെ പത്രിക സ്വീകരിക്കരുതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ പ്രിയങ്കയുടെ പത്രിക അംഗീകരിക്കാനായിരുന്നു തീരുമാനം ആദായ നികുതി കണ്ടെത്തിയ റോബർട്ട് വാന്ദ്രയുടെ സ്വത്തും പ്രിയങ്കയുടെ സത്യവാങ്മൂലത്തിൽ നൽകിയ കണക്കുകളും തമ്മിൽ വലിയ പൊരുത്തക്കിട്ടുണ്ടെന്നായിരുന്നു ബി ജെ വാദം രണ്ടായിരത്തി പത്ത് ഇരുപത്തിയൊന്ന് കാലയളവിൽ റോബർട്ട് വാന്ദ്രക്ക് എൺപത് കോടി രൂപയോളമാണ് ആദായ നികുതി വകുപ്പ് നികുതി ചുമത്തിയത് ഇതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലേക്ക് കണക്കെടുക്കുമ്പോൾ ഇരുപത്തിനാല് കോടിയിലേറെ വരും എന്നാൽ അറുപത്തി കോടി അൻപത്തി ലക്ഷം രൂപയാണ് റോബർട്ട് വാന്ദ്രിയുടെ ആസ്തിയായി പ്രിയങ്ക ഗാന്ധി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയത് സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ വന്നതോടെയാണ് പ്രിയങ്ക ഭർത്താവിന്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണം ബി ജെ കൈവശമുള്ള സ്വത്തിന് ആനുപാതികമായ നികുതിയാണ് ആദായ നികുതി വകുപ്പ് ചുമത്തിയത് എ കമ്പനിയിൽ പ്രിയങ്കയ്ക്കുള്ള ഓഹരി കാണിച്ചിട്ടില്ലെന്ന ആരോപണവും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ റോബർട്ട് വാന്ദ്രിയുടെ പൂർണ്ണമായ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പ്രിയങ്ക തയ്യാറാകണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു